ചാറ്റാനി ക്ഷേത്രത്തില് ടി എസ് ഇ വി പരന്ത് വാസു ടി വി ഗ്യാങ്ങോ ടി കെ ആർ പി ഗ്യാസ് ഏജൻസി തെങ്കാശി പട്ടണം വാട്ടർ അതോറിറ്റി പെർഫെക്റ്റ് ആർ പി പ്ലെയർ സരക്കെ ബാബു നമ്പൂതിരി ടി വി ബാബു നമ്പൂതിരി ട്രിക്കി ഗോട്ട് നൈസ് വർക്ക് കേട്ടോ അല്ലേ കുറച്ച് ടൈം തരണം കുറച്ച് ടൈം തരണം രണ്ടു പേര് ഐ ഡി പറഞ്ഞ ആദ്യം ഇതാണ്ടേ പ്രസാദമാണേ അമ്പലത്തിലെ സത്യ മുലാലി എലി ആയിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം വഴി അപ്പോഴാണ് നമ്മുടെ മെയിൻ ചോറ്റാനിക്കര ക്ഷേത്രത്തില് മുതല നിങ്ങൾക്ക് എന്തായാലും കാര്യം നടക്കുന്ന പറഞ്ഞു അപ്പൊ പിന്നെ മുലാലിയുടെ അണ്ടർസിനും ഈ കല്യാണം നടക്കണ ഏറ്റവും വലിയ ആവശ്യമല്ലേ കയറുന്ന പൈസ നോക്കിയില്ല നേരത്തെ കൊറച്ചെണ്ണ 11 crore ഇട്ട് കൊടുത്ത് അവർക്ക് അവസാനം ഞാൻ പറഞ്ഞത് 108 crore തരാനാണ് പറയുന്നത് പക്ഷെ അവർക്ക് പൂജ്യം ഇടാൻ റെസിപ്റ്റിൽ സ്ഥലമില്ല അങ്ങനെ തന്നെ 1 crore കുറച്ച് 11 crore കൊടുത്ത് കാര്യം നടക്കാൻ വേണ്ടി പള്ളി പക്ഷെ അത് മാത്രമല്ല അതല്ല എങ്കിൽ ഇത് നോക്കിയേ അങ്ങനെയാണെങ്കിൽ കാര്യം ഞാൻ പ്രാവശ്യം ഇവിടെ കറണ്ട് കട്ട് ചെയ്യാൻ ആള് വന്നെ ഏഹ് ഇത് പോലെ നിങ്ങൾ അറിഞ്ഞ മുളളി അവസരം ഞാൻ മാത്രമേ ഉള്ളൂ അറിഞ്ഞ പിന്നെ ഞാൻടാ നോക്ക് തെങ്കാശി സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി പൈസ അടച്ച് നോക്കണേ പിന്നെ ഈ ബില്ലെല്ലാം ഞാനാണ് അടക്കണട ഈ രണ്ട് മൂന്ന് ബില്ലും കൂടെ തന്നെ ഇത് നോക്കിയാണ് ഈ ബില്ല് നോക്ക് എല്ലാരും വെള്ളത്തിന്റെ ബില്ല് കഴിഞ്ഞ 6 months അടച്ചിട്ടില്ല 6 months ഈ കടലുണ്ടായിരുന്നു നമ്മളെ ഗ്യാങ് ഹൗസിൽ വന്ന വെള്ളം പൊട്ടിട്ടാണ് അവിടെ പോയി പറഞ്ഞവര് തെങ്കാശി പട്ടണം വാട്ടർ അതോറിറ്റി പരന്ത് വാസു ഗ്യാങ് ഹൗസ് തെങ്കാശി പട്ടണം അഡീഷണൽ എമൗണ്ട് ഇത് എത്രയാണ് 25 crore മല്ലേ 6 months അടയ്ക്കാത്ത 6 months അടയ്ക്കാത്ത പൈസ മല്ലേ ബാക്കിൽ ഗ്യാങ് ഹൗസിന്റെ ബാക്കിൽ പൈപ്പ് പൊട്ടിക്കറേ പ്ലംബറിനെ വിളിച്ചിട്ട് 2000 കൊടുത്തു അത് വേറെ കേസ് അതിനായിട്ടില്ല അത് അവൻ ബില്ല് തന്നില്ല എനിക്ക് ഇരുപത്തെട്ട് ഓഗസ്റ്റ് 22
ഡേറ്റ് ഓഫ് ഡിസ്കണക്ഷൻ ഒക്കെയാണ് 26 മാർച്ച്. അണ്ണാ ഇത് നമ്മുടെ ഡിസ്കണക്ഷൻ കഴിഞ്ഞ അടച്ച ബില്ല് അടച്ചതിന്റെ ബില്ല് അടച്ച ഡേറ്റ് ഡിസ്കണക്ട് ആയ താഴെ കൊടുത്തിരിക്കണേ. എല്ലാം കൂടെ 10-40 കോടി രൂപ ആയി മാഡം. ഇതൊക്കെ ഞാൻ ഫണ്ട് ചെയ്തല്ലോ സരക്കെ. ബില്ലടിക്കണം എല്ലാരെ കൊണ്ട് ബില്ലടി 144p. അപ്പൊ നീ എന്തോ പറഞ്ഞു വരുന്നത് എന്തോ ബാബു. അല്ല ഒരുപാട് ചെലവുണ്ടായിരുന്നു ഈ മാസമേ ഇങ്ങനെ ഗ്യാങ് ഫണ്ടിനെ. സത്യം പറഞ്ഞ മഴ 25-ാം തീയതി കറണ്ട് ബില്ല് അടച്ചില്ലായിരുന്നെങ്കിൽ അവർ 5 കോടി തന്നേനെ. 25-ാം തീയതി അന്ന് നടത്തിയിരുന്നെങ്കിൽ 5 കോടി തന്റെ മുളലിൽ വാങ്ങിച്ച കറണ്ട് ബില്ല് അടച്ചായിരുന്നു. ഇതിപ്പോ ഭയങ്കര പ്രശ്നമായി പോയി. ഞാൻ കയ്യിലൊരു 5 കോടി ഉണ്ട്. അടുത്ത മാസം ഡിസ്കൗണ്ട് തരും. ബില്ല് അടച്ചല്ലേ സാറേ. അടുത്ത മാസം നിന്റെ ബില്ല് ബാബു 16 കോടി. അല്ല ബാക്കി ബില്ല് കൊറേ അടച്ചിട്ട് പറയാൻ മതി എല്ലാരോടും. ആ പിന്നെ ബാബു ഇവിടുത്തെ എന്താ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ ഇതെല്ലാം അടച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൺസിഡറേഷൻ കൂടി ബാബുവിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാബുവിന്റെ ആകെ ഒരു 11 കോടിയുടെ വെടി വഴിപാട് കൂടെ ഉണ്ടായിരുന്നു. വെടി വഴിപാട് സർക്കാർ ഈ മാസം തന്നെ വീട്ടില് സോളാർ വെക്കണം കേട്ടാ. അടുത്ത മാസം കറണ്ട് ബില്ല് വേണ്ട നമുക്ക്. കടൽ വെള്ളം ഒരു ഫിൽട്ടർ കൂടെ വെക്കണം. രണ്ട് ബില്ല് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അടുത്തത് ചന്ദ്രബോസ്. A few moments later. ബാബുട്ട് എന്താ ഉടായ്പ ഉണ്ടട്ടാ? ഫോണൊക്കെ പിടിച്ചിട്ടാ പൈസ ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഞാൻ കാണിച്ചുതരാം. പറ്റിക്കുള്ള വരിയാണ്, പറ്റിക്കാരേ ഉള്ളു വരി. ശരി, ഒരെണ്ണം നിനക്ക് തരാം. എന്റെ കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് ഒരെണ്ണം തരാം. ഓക്കെ, അതൊരു 10 കോടി രൂപ ചെലവാണ്. കോണ്ടാക്കി അന്നെ എനിക്ക് വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ വാടകയ്ക്ക് എടുത്തില്ലേ അന്നത്തെ ചെലവാണെന്ന് പറയാറി. ഇപ്പഴും ഐഡിയ വേണമെങ്കിൽ അയക്കും ബാബു. ഓക്കെ, പൈസ പോയാസ് കുട്ടും പിള്ളും മാനേജർ. അഞ്ചിട്ടാ മതിയെന്നോ? 5 ഇട്ടിട്ട് ബെല്ലാരിലോട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. കൂട്ടാണ് പള്ളി കിട്ടാ.